വാഹനം വൃക്ഷം നടുന്നതിനുള്ള സൗകര്യം കൂടി ഞാൻ ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിലും പങ്കെടുക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെ ഈ അവസരത്തിൽ സ്മരിക്കാതിരിക്കുന്നത് തെറ്റായി പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രോജക്റ്റിന്റെ ചീഫ് ആർക്കിടെക്സ് ആയിരുന്ന പ്രോജക്ട് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്സ് ആയി പ്രവർത്തിച്ച സൈറ്റ് കോൺസെപ്റ്റ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് സിംഗപ്പൂരിന്റെ ആർക്കിടെക്ട് മാർക്കസ് മഹൻ, ആർക്കിടെക്ട് അലസ് സെനാറസ്, ആർക്കിടെക്ട് ചാരുലത ഖന്ന, ആർക്കിടെക്ട് സ്വപ്ന നായിക് എന്നിവരോടുള്ള അസറ്റ് ഹോംസിന്റെ സിഒമായിട്ടുള്ള നന്ദി ആദ്യമായിട്ട് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രോജക്റ്റിന്റെ മുഴുവൻ കെട്ടുകളുടെയും ആർക്കിടെക്ചർ രൂപകൽപ്പന ചെയ്യുകയും ഈ പ്രോജക്റ്റിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്ത പ്രശസ്ത ആർക്കിടെക്ട് വിനീഷ് സുകുമാറിനോടും അസറ്റ് ഹോംസിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോജക്റ്റിന്റെ പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആയിരുന്ന ശ്രീ പ്രവീൺ ഗോപാൽ, പ്ലംബിംഗ് കൺസൾട്ടന്റ് ശ്രീ അരുൺ ദാസ്, ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ് അഷർ പാണക്കാട്, സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ശ്രീ അനിൽ ജോസഫ്, ലാൻഡ്സ്കേപ്പ് കൺസൾട്ടന്റ് ശ്രീ കെ വി ഹരി തുടങ്ങിയവരാണ് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എക്സ്റ്റേണൽ കൺസൾട്ടൻസ് ആയി പ്രവർത്തിച്ചത്. അവരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അസറ്റ് ഹോംസിൽ നിന്ന് പ്രവർത്തിച്ച ഞങ്ങളുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ ശ്രീ മഹേഷ്, ശ്രീ സജിത്, ഈ പ്രോജക്റ്റിന്റെ തുടക്കം മുതൽ, അതായത് ഈ സ്ഥലം ഞങ്ങൾ കാണുന്ന ദിവസം മുതൽ ഇന്ന് ഈ നിമിഷം വരെ 24 മണിക്കൂറും ഈ സൈറ്റിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എഞ്ചിനീയർ ശ്രീ തമ്പി പി ബോസ്, രജീഷ്, രവിശങ്കർ, വിപിൻ, പ്രജിത്, ശങ്കർ, അനീഷ്, ടിറ്റി, അനീഷ് കെ, മഹേഷ്, സാഗർ, കൃഷ്ണപ്രസാദ്, സജീവ് കോശി, കൃഷ്ണകുമാർ, അഭിലാഷ്, അരുൺ, സംഗീത, അസീന, ജിജോ, രേഖ, ഇങ്ങനെ 19 പേരുടെ ഒരു ടീമാണ് ഈ പ്രോജക്റ്റ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അസറ്റ് ഹോംസിൽ നിന്ന് പ്രവർത്തിച്ചത്. ഇതിൽ ഓരോരുത്തരെയും ഈ അവസരത്തിൽ അഭിനന്ദനം അറിയിക്കുവാനും ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അവർ നൽകിയ സേവനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുവാനും ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. ഫോമലായിട്ട് ഈ പ്രോജക്റ്റ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനും താക്കോദാനം നിർവഹിക്കുന്നതിനും വേണ്ടി ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ പൃഥ്വിരാജിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനെയും മുഴുവൻ അംശരെയും മുഴുവൻ നാട്ടുകാരെയും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ ചടങ്ങിൽ ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കളമശ്ശേരി ചെയർപേഴ്സണും കൗൺസിലേഴ്സും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും എല്ലാം അവിടെ ഉണ്ട്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ നിസ്സീയമായിട്ടുള്ള ഒരു സഹകരണവും അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും നൽകിയ മുഴുവൻ മുനിസിപ്പൽ എഞ്ചിനീയർമാരെയും മുനിസിപ്പൽ ജീവനക്കാരെയും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ, ഈ പ്രോജക്റ്റിന് തുടക്കം മുതൽ അവസാനം വരെ വളരെ 3 വർഷം എന്നുള്ളതിന് ഒരു പ്രോജക്റ്റ് പൂർത്തീകരിക്കുന്നതിന് വളരെ ചുരുങ്ങിയ ഒരു സമയമാണ്. അതിനുള്ളിൽ ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലെ വർക്കുകൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, റോഡിലൂടെ വാഹനങ്ങളുടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കുടിയുടെ ശല്യം, വെള്ളത്തിൻ്റെ പ്രശ്നം, ഇങ്ങനെ പല പല പ്രശ്നങ്ങളിലും ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങളോട് ക്ഷമാപൂർവമായ സമയം സ്വീകരിക്കുകയും ചെയ്ത മുഴുവൻ തലവരെ നാട്ടുകാരോടും നന്ദി രേഖപ്പെടുത്തുവാനും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ പൃഥ്വിരാജിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. 3 വർഷം മുമ്പ് കൺസീവ് ചെയ്ത ഒരു പ്രോജക്റ്റ് 30 ദിവസം ഡെലിവറി ലേറ്റ് ആയ വിവരം ഒരു ക്ഷമാപണത്തിന്റെ സ്വരത്തിൽ ഇവിടെ അറിയിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി. കാരണം എന്റെ ഓർമ്മയിൽ വളരെ വ്യക്തമായിട്ട് ഇതുപോലെ ഒരു കസ്റ്റമേഴ്സിന്റെ കൂടിക്കാഴ്ചയിൽ മറ്റൊരു ബിൽഡർ എന്തുകൊണ്ട് തന്നെ പ്രോജക്ട് 2.5 വർഷം വൈകി എന്നതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്നത് നല്ല വ്യക്തമായിട്ട് എന്റെ ഓർമ്മയിലുണ്ട്. ഒരു 30 ദിവസത്തെ ഡിലേക്ക് അദ്ദേഹം വളരെ വൈക്ലഭ്യത്തോടുകൂടി ഇവിടെ സംസാരിക്കാനായിട്ട് വൈകിട്ടത്തിൽ അഭിമാനം തോന്നി. ഒരു 8-9 മാസം മുമ്പ് ഈ പ്രോപ്പർട്ടിയിൽ അസറ്റ് ഹോംസിന്റെ ഒരു പരസ്യം, അസറ്റ് ഹോംസിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഞാൻ, അസറ്റ് ഹോംസിന്റെ ഒരു പരസ്യം ചിത്രീകരിക്കുന്ന ഇവിടെ വന്നപ്പോൾ അന്ന് ഞാൻ ദിലീപിനോട് ചോദിക്കുകയുണ്ടായില്ല ഇത് എന്താണ് ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞപ്പോൾ ദിലീപ് എന്നോട് പറഞ്ഞു ഒരു വിത്തിൻ 1 ഇയർ എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ നടന്നാൽ തന്നെ എന്ന് വിചാരിച്ചാൽ, കാരണം അന്ന് ഇതിന്റെ അവസ്ഥ അതായിരുന്നു. അപ്പൊ അത് ഇത്രയും പെട്ടെന്ന് ഇത് എങ്ങനെ തീർത്തെടുത്തു എന്നുള്ളത് സത്യത്തിൽ എനിക്ക് പോലും അതിശയം തോന്നിക്കുന്ന ഒരു വസ്തുതയാണ്. ഇന്നിവിടെ വന്നപ്പോ വൈകുന്നേരം ഇവിടെ വന്ന് ഇതിന്റെ മെയിൻ എൻട്രൻസിലൂടെ നടന്ന് ക്ലബ് ഹൗസിന്റെ ബാക്കിൽ ഒരു 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 വൃക്ഷം നട്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാനൊരു ബ്രാൻഡ് അംബാസഡറായിട്ട് ഇവരെ പേറ്റമൈസ് ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ആഗ്രഹം തോന്നി ഇവിടെ എനിക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ എന്ന്.
ഇന്ന് ഈ മരം നട്ടതിന്റെ പേരിൽ സിനിമ ഡിസ്കൗണ്ട് ഒക്കെ തരുമായിരിക്കും, അതിനെ പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തായാലും ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയിൽ ഒരു വീട് സ്വന്തമാക്കാൻ സാധിച്ച എല്ലാ അസറ്റ് ഹോംസിന്റെ പേട്രൺസിനോടും എന്റെ അഭിനന്ദനങ്ങൾ നിലവിളിക്കുന്നു. നിങ്ങളുടെ ആദ്യത്തെ ഭവനമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു വീട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് അത് വാങ്ങിക്കുന്നതെങ്കിലും അതിനൊരു ഇമോഷണൽ കണക്ട് ഉണ്ട്. അതാണ് ഈ ബിൽഡർ അല്ലെങ്കിൽ ബിൽഡേഴ്സ് എന്ന് പറയുന്നവരുടെ ഒരു ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു കാർ വിൽക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റൊരു കൺസ്യൂമർ ബേസ്ഡ് പ്രോഡക്റ്റ് വിൽക്കുന്നത് പോലെയോ അല്ല, നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇമോഷണൽ ടാൻജന്റുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഒരു വീട് ഇതിൽ തളർത്തും, ഒരു പക്ഷേ ഇനി അവരുടെ ലൈഫിലെ ഒരു ഇനി ശിഷ്ടകാലം സെറ്റിൽ ചെയ്യാൻ പോകുന്ന ഒരു വീടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രീം ഹൗസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്വന്തമാക്കുന്ന ഒരു ഭവനമായിരിക്കാം. അങ്ങനെ ഒരു വളരെ ഇമോഷണലായ ഒരു പ്ലെയിനിലാണ് എപ്പോഴും ഒരു ബിൽഡർ കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓൺ ടൈം ഡെലിവറി, ക്വാളിറ്റി ഓഫ് വർക്ക്മാൻഷിപ്പ്, ഇത്തരത്തിൽ ഒരുപാട് ആസ്പെക്റ്റുകളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് ഒരു ഒരു സോഷ്യൽ ആൻഡ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. അക്കാര്യത്തിൽ അസറ്റ് ഹോംസിന്റെ ട്രാക്ക് റെക്കോർഡിൽ അസറ്റ് ഹോംസ് കുടുംബത്തിന്റെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനിക്കുന്നു. ആദ്യമായിട്ട് അസറ്റ് ഹോംസ് എന്നോട് അവരുടെ ഇനിയുള്ള ഒരു ഒരു യാത്രയിൽ പ്രയാണത്തിൽ ഒരു ഭാഗമാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഇതാണ്. എൻ്റെ ഭാര്യ ഒരു ജേർണലിസ്റ്റ് ആണല്ലോ, അപ്പം ഞാൻ അവളുടെ കഴിവുകൾ വിനിയോഗിച്ച് എന്താണ് അസറ്റ് ഹോംസിന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് എൻ്റെതായ രീതിയിൽ അന്വേഷിക്കുകയുണ്ടായി. അപ്പം ശരിക്കും എന്തുകൊണ്ടാണ് അസറ്റ് ഹോംസ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡേഴ്സിലൊരായി നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ക്രിസിൽ D2 റേറ്റിംഗ് കിട്ടിയ കേരളത്തിലെ ഏക കേരള ബേസ്ഡ് ബിൽഡർ ആവാൻ സാധിച്ചത്? എന്തുകൊണ്ടാണ് അസറ്റ് ഹോംസിന് ദി ഒൺലി വൺ ആൻഡ് ഓൺലി 7-star റേറ്റഡ് വില്ല കോംപ്ലക്സ് ഇന്ന് ഇവിടെ പണി തീർത്ത് ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതിന്റെ ഉത്തരം അസറ്റ് ഹോംസിന്റെ വർക്ക് കൾച്ചർ തന്നെയാണ്. ആ വർക്ക് കൾച്ചറിലേക്കാണ്, അത്തരം ഒരു എൻവയോൺമെന്റിലേക്കാണ് ഇന്ന് നിങ്ങൾ ഈ അസറ്റ് കസബിൽ ഒരു വീട് സ്വന്തമാക്കിയതോടുകൂടി കടന്നു വന്നിരിക്കുന്നത്. അതിന്റെ ഒരു ചാരുത നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരുപാട് സമൃദ്ധിയും ഐശ്വര്യവും സ്നേഹവും സന്തോഷവും തരുന്ന വീടുകളാകട്ടെ അസറ്റ് കസബിൽ ഓരോന്നും എന്നൊന്നുകൂടി ഞാൻ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.